ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എ ഗ്രൂപ്പിനുണ്ടായിരുന്ന അതിർത്തി ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി തന്നെ ഇക്കാര്യം നമ്മളോട് പറയുകയും ചെയ്തു. സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റത്തിൽ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചു ഉമ്മൻചാണ്ടി. നേതൃമാറ്റം നടപ്പാക്കിയ രീതിയിൽ പാളിച്ചയുണ്ടായെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു, നിയമിക്കപ്പെട്ട നേതാക്കളുടെ കാര്യത്തിൽ എതിരഭിപ്രായമില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. രമേശ് ചെന്നിത്തല ഏതാണ്ട് ഡൽഹിയിലേക്ക് വരുമെന്ന് ഉറപ്പായി, അങ്ങയുടെ കാര്യത്തിലും ബാക്കി നേതാക്കളുടെ കാര്യത്തിലും അങ്ങനെ ഏതെങ്കിലും യാതൊരു ഇതുമില്ല. അല്ല, അതല്ല, ആ ചെയ്ത രീതിയെ സംബന്ധിച്ചുള്ള മാത്രമാണ് വന്ന വ്യക്തി നേതാക്കളെ കുറിച്ചോ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതിനെ കുറിച്ചോ ഒന്നും യാതൊരു വിധ അഭിപ്രായ വ്യത്യാസവുമില്ല. അത് കുറെ കൂടി നല്ല രീതിയിലാകാമായിരുന്നു എന്നൊരു അഭിപ്രായമാണുള്ളത്. പരാജയവുമായി ബന്ധപ്പെട്ട ഒരു വിശകലനം വരുമ്പോൾ പ്രധാനമായും പറയപ്പെടുന്നത് ഗ്രൂപ്പുകളുടെ ഒരു പ്രശ്നമാണ്. സത്യത്തിൽ കേരളത്തിൽ ഗ്രൂപ്പുകളുടെ കാലം കഴിയുകയാണോ? കാരണം തല ഒരു നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകളുടെ കാലം കഴിയുന്നു എന്ന് വേണോ അതിൻ്റെ? ഞാനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകും. എല്ലാവരും ആ കാര്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണയും ഉണ്ടാകും. ഇപ്പൊ പാർട്ടിക്കുള്ളിൽ ഒരു അടിമുടി മാറ്റമാണ് നിർദ്ദേശിച്ചുള്ളത്, 51 കമ്മിറ്റി വരുന്നു. അപ്പൊ അത് എങ്ങനെയായിരിക്കും? ഇപ്പൊ നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാർക്ക് അധികമാണ്, അവരെ ഒഴിവാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി ഇപ്പൊ എടുത്ത തീരുമാനങ്ങളെല്ലാം യുനാനിമസ് ആയിട്ട് എടുത്തത്, ചർച്ച ചെയ്ത് യുനാനിമസ് ആയിട്ട് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിലും ആ ഒരുമയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും. അതായത് 51 അംഗ APCC പുനഃസംഘടനയാണ് വരുന്നതെങ്കിൽ ഒരുപാട് നേതാക്കന്മാർക്ക് അവസരം നഷ്ടമാകില്ലേ? അവർക്ക് അർഹിച്ച പരിഗണന കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അതെ, അവരെയൊക്കെ എങ്ങനെ അവരുടെ എല്ലാം കഴിവുകൾ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കും. ഇപ്പം 1-2 പ്രാവശ്യമായിട്ട് കൂടുതൽ ഭാരവാഹികളും കൂടുതൽ വലിപ്പമുള്ള എക്സിക്യൂട്ടീവൊക്കെ ഉണ്ടായിട്ട് അത് വേണ്ടത്ര വിജയകരമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അതും എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരും കൂടെ കൂടിയെടുത്ത തീരുമാനമാണ്. അത് നടപ്പിലാക്കുന്ന സമയത്ത് സ്വാഭാവികമായും ചിലർ മാറി നീക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവരുടെ സേവനം പാർട്ടിക്ക് ആവശ്യമില്ല എന്നിട്ടല്ല, അവരുടെ ആവശ്യം അവരുടെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും കുറെ കൂടി നല്ല രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും. മറ്റൊരു വിഷയം, ഈ MC ജോസഫൈൻ്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് അവരെ വഴി തടയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ ഒരു കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തോടും അതെ അവരുടെ വിവാദ പരാമർശത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ അവിടെ നടന്നൊരു സംഭവമാണ്, ഞാൻ വളരെ വിദൂരതയെ കഴിയുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാനിപ്പം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ ചെല്ലും. രാഹുലുമായുള്ള ചർച്ചയിൽ ഇപ്പോൾ പൂർണ്ണ തൃപ്തിയുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം അതേപടി അംഗീകരിച്ചു കൊണ്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴും തീരുമാനത്തെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല, ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ കണ്ടു സംസാരിച്ചു, രാഹുൽജി തന്നെ ആവശ്യപ്പെട്ടു ഡൽഹിക്ക് വരാൻ പറ്റുമോയെന്ന് ചോദിച്ചപ്പോഴാണ് വരാമെന്ന് പറഞ്ഞ് ഞാൻ എത്തിയത്. ആ കൂടിക്കാഴ്ചയെ പൂർണ്ണ സംതൃപ്തനാണ്. ഞാൻ അറിയിച്ചിട്ടില്ല. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, രാഹുൽ ഗാന്ധിയെ കണ്ടതിനു ശേഷം ഉമ്മൻചാണ്ടി നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ KSുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതടക്കമുള്ള നേതൃമാറ്റത്തിൽ വേണ്ട വിധത്തിൽ ഗ്രൂപ്പുകളുടെ അഭിപ്രായം കണക്കിലെടുത്തില്ല എന്ന വിയോജിപ്പാണോ അറിയിച്ചത്? രീതി ശരിയായില്ല എന്ന് താൻ പറഞ്ഞു എന്ന് മാധ്യമങ്ങളോട് ഉമ്മൻചാണ്ടി പറയുന്നുണ്ട്. രീതിയെ മാത്രമല്ല വന്ന വഴി, തീരുമാനമെടുത്തത്, ഈ KSുധാകരൻ, ഇതൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ AI ഗ്രൂപ്പുകളുടെ അഭിപ്രായം തേടാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോയതിലുള്ള അതൃപ്തി ഉമ്മൻചാണ്ടി പ്രകടമാക്കുകയായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
അരുൺ, ഈ രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ രീതിയിലൂടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അവരുദ്ദേശിച്ച ആളുകളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതി ശരിയല്ല എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യത്തിൽ നടന്ന ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുടെ അനുമതിയോടുകൂടിയല്ല, അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായമായിരുന്നില്ല എന്നത് തന്നെയാണ് അദ്ദേഹം പരോക്ഷമായി വ്യക്തമാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റൊരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എതിർപ്പ് ഈ ഘട്ടത്തിൽ തങ്ങൾ പ്രകടിപ്പിക്കാൻ ഇല്ല എന്നതാണ് ഉമ്മൻചാണ്ടി പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ സംഘടനാ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവസ്ഥയും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രതിരോധം ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് അവരും ഈ അശോക് ചവാൻ സമിതിയുടെ ഭാഗമായിട്ട് വിമർശന വിധേയരായി നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തങ്ങൾ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമാണ് ഉമ്മൻചാണ്ടി അർത്ഥമാക്കുന്നത്. ഇതിൽ ഈ രീതി മുൻകാലങ്ങളിൽ തുടർന്നു വന്നതിന് സമാനമല്ല, അല്ലെങ്കിൽ ആ വിധത്തിലായിരുന്നില്ല എന്ന ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത് സംസ്ഥാന കോൺഗ്രസിൽ ഏത് വിധത്തിലാണ് ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളെ ഏത് വിധത്തിലാണ് തങ്ങൾ പരിഗണിക്കുന്നത് എന്നതാണ് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിനെ അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവരും ഒത്തുപോകണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ അടക്കം ജംബോ കമ്മിറ്റിയുടെ കാര്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, കൂടുതൽ പേർ വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ മുൻപ് ചർച്ച വന്നതാണ്. എന്നാൽ ഇങ്ങനെ ചർച്ച വന്ന ഘട്ടത്തിലും ഇവരെ ആരെയും തൽക്കാലം പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നാലും ഇവരുടെ ഒന്നും സേവനങ്ങൾ വേണ്ട എന്ന് വെക്കുകയല്ല പാർട്ടി ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഒരു കൂട്ടായ ചർച്ചയുണ്ടാകണം എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ഉമ്മൻചാണ്ടി ഇത് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എ ഗ്രൂപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് കടുത്ത അതൃപ്തി ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ചിരിക്കുന്നു. നേതൃമാറ്റം നടന്ന രീതി അടക്കമുള്ള കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടി, രാധാകൃഷ്ണൻ, ഇത് ഐ ഗ്രൂപ്പിന്റെ കൂടി അഭിപ്രായം ഉമ്മൻചാണ്ടി അറിയിക്കുന്ന വളരെ വിചിത്രമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കാരണം നേരത്തെ രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ കണ്ടു, പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഉമ്മൻചാണ്ടി വന്നിരിക്കുന്നത്. ഇതാദ്യമായി ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഒരേ തരത്തിലുള്ള വിയോജിപ്പ് രണ്ട് ഘട്ടമായി അറിയിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും രണ്ട് ശാക്തികചേരികളിലായിട്ട് നിൽക്കുന്ന കേരളത്തിലെ ഗ്രൂപ്പുകൾ തങ്ങളുടെ അഭിപ്രായം ഒന്നാണെന്നും ഇപ്പോൾ നടന്നിരിക്കുന്ന രീതി കേരളത്തിലെ കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുകയാണ് എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ധാരണയെങ്കിൽ അതല്ല എന്നും വിവരിക്കുകയാണ് ഇപ്പോൾ. ശ്രീകുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വീക്ഷണം പത്രത്തിന്റെ എഡിറ്ററും ഏറെക്കാലം കോൺഗ്രസ് സഹയാത്രികനുമായിരുന്നു ശ്രീകുമാർ. ശ്രീകുമാർ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലെത്തി രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലെ രാഹുൽ ഗാന്ധിയെ കാണുന്നു. ഇരുവരും ഈ തങ്ങളുടെ ഗ്രൂപ്പിന്റെ അഭിപ്രായം ഈ നേതൃമാറ്റത്തിൽ പരിഗണിച്ചില്ലെന്ന വിയോജിപ്പ് കൂടി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരേ വിഷയം രണ്ട് ഗ്രൂപ്പ്, ഇതാദ്യമായി രണ്ട് ഘട്ടങ്ങളിലാണെങ്കിലും ഒരേ കാര്യം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയാണ്. ഹൈക്കമാൻഡ് ഇവരുടെ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ DCC പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങളിൽ ഇവരുടെ അഭിപ്രായം കണക്കിലെടുക്കാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഉമ്മൻചാണ്ടി അതൃപ്തി അറിയിച്ചു എന്നുള്ളത് ഊഹിച്ചെടുത്തതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം പത്രക്കാരോടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് ഒരു അതൃപ്തി, രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാല് കേരളത്തിലെ ഇതുവരെ ഹൈക്കമാൻഡ് എടുത്തിരുന്ന ചില നടപടിക്രമങ്ങളും കീഴടക്കങ്ങളും ഉണ്ടായിരുന്നു. അത് ഒരു രണ്ടു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിനെ തുടർന്ന് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഇടപെടുക എന്നൊരു രീതിയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അപ്പൊ നേരിട്ട് ഇടപെടൽ കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നൊരു ചിന്ത ഹൈക്കമാൻഡിന് ഉണ്ടായത് ഈ പൊതു സമൂഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, എന്താ സംഭവിച്ചിട്ടില്ല ശ്രീകുമാർ, ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ഉമ്മൻചാണ്ടി പറഞ്ഞത് രീതി ശരിയായില്ല എന്നതറിയിച്ചു. രീതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആ വന്ന വഴിയും ആ തീരുമാനമെടുത്ത രീതിയും ശരിയായില്ല എന്നാണ്. തങ്ങളെ ബൈപ്പാസ് ചെയ്തു എന്ന വിയോജിപ്പാണ് അറിയിച്ചത്. അതുകൊണ്ട് ഇനി നടക്കാനുള്ളത് ഈ 51 അംഗ കമ്മിറ്റി വരാൻ പോകുന്നു, DCC പ്രസിഡന്റുമാരെ നിയമിക്കാൻ പോകുന്നു, ഈ വിഷയങ്ങളിലും ഇതേപോലെ ബൈപ്പാസ് ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായി നേതാക്കൾ ഭയന്നേക്കാം. പക്ഷേ ഈ ഒരു വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തിയത് കാരണം വീണ്ടും പഴയ പടിയിലേക്ക് പോകാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഈ അതൃപ്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിച്ച രീതി, ആ രീതി ശരിയായില്ലെന്ന് അന്ന് തന്നെ ഇവർ സൂചന കൊടുത്തിട്ടുണ്ട്. അതൊരു പുതുമയുള്ള കാര്യമല്ല. ഹൈക്കമാൻഡിനെ ഉമ്മൻചാണ്ടി ആദ്യം രമേശ് ചെന്നിത്തലയും പിന്നീട് ഉമ്മൻചാണ്ടിയും കോൺഗ്രസ്, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിന്റെ ഒരു ഭാഗമാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കേരളത്തിൽ നിന്നുള്ള ഉമ്മൻചാണ്ടി AICC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഹൈക്കമാൻഡ് അല്ല, ആന്ധ്രയിൽ നിന്ന് നോക്കുമ്പോഴേ അദ്ദേഹം ഹൈക്കമാൻഡ് ആവുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള അതൃപ്തി അവർ നേരത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സുധാകരന്റെ കാര്യം വന്നപ്പോ അങ്ങനെ അതൃപ്തി അവര് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല. എന്തായാലും ഇവര് ഹൈക്കമാൻഡിനെ കണ്ട, രാഹുൽ ഗാന്ധിയെ കണ്ടത് നന്നായി. കാരണം
ഇവർക്ക് ഈ നമ്മുടെ ഒരു ഏകപക്ഷീയമായ നിലയിലേക്ക് കോൺഗ്രസിന്റെ പുനഃസംഘടന പോകുന്നത് ശരിയായിരിക്കും, ഒരിക്കലും ശരിയാകില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ട് ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളെ ഒന്ന് അവഗണിച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീകുമാർ, ഒരു കാര്യം കൂടി വളരെ പ്ലെയിൻ ആയി ഞാനങ്ങ് ചോദിച്ചാൽ, ഇപ്പോൾ സുധാകരന് ഈ പിണറായിയോട് ഏറ്റുമുട്ടി വന്നിരിക്കുന്ന ഒരു പിന്തുണയുണ്ട്, അണികൾക്കിടയിൽ ഒരു അക്സെപ്റ്റൻസും ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട്. മറുഭാഗത്ത് വി ഡി സതീശനും സഭയ്ക്കുള്ളിൽ കാര്യങ്ങൾ വൃത്തിയായും വെടിപ്പായും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അണികളെല്ലാം ഈ രണ്ടു നേതാക്കളുടെ പിന്നിലായി അണിനിരക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും തങ്ങളുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം അപ്രസക്തമായി തോന്നുന്നു എന്ന ഒരു തിരിച്ചറിവിൽ കൂടി ആയിരിക്കുമോ ഇത് പോയി കണ്ടിട്ടുണ്ടാവുക. മാത്രമല്ല ഇങ്ങനെ പോയി കാണുന്നത് കൊണ്ട് വീണ്ടും പഴയ രീതിയിൽ ഇവരുമായി സംസാരിക്കുക, ഈ ഡി സി ഓഫീസുകളുടെ ചുമതല ഈ പറയുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കുക, അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല അരുൺ, ഇത് രണ്ടും രണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണണം. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളും താഴെക്കിടയിലുള്ള പ്രവർത്തകരും ഇപ്പോഴത്തെ തീരുമാനത്തിൽ സംതൃപ്തരാണ്. പക്ഷെ അവർക്ക് ഗ്രൂപ്പ് ഉണ്ട്, യാതൊരു സംശയം വേണ്ട, അവർ ഗ്രൂപ്പിൽ നിന്ന് അവർ മാറില്ല, അത് യാതൊരു സംശയമില്ല. ഇപ്പൊ പുനഃസംഘടന വരികയാണെങ്കിൽ തന്നെ ഇപ്പോ 14 ഡി സി സികളിലെ AI എന്നുള്ള വീതമൊക്കെ ഉണ്ടായില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും സുധാകരന്റെയും സുധീരന്റെയും ഒക്കെ താല്പര്യങ്ങൾ അതിൽ പ്രതിഫലിച്ചേക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം പക്ഷെ പഴയ കാലത്ത് അങ്ങനല്ല, രണ്ട് ഗ്രൂപ്പാണ് തീരുമാനിച്ചിരുന്നത്. ഇതിപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് ഉമ്മൻചാണ്ടി സത്യം പറഞ്ഞാൽ ഈ രോഗി ഇച്ഛിച്ചതും പാല വൈദ്യം കൽപ്പിച്ചതും പാല എന്ന രീതിയിലേക്ക് വരികയാണ്. കാരണം ഗ്രൂപ്പിസത്തിൽ ഇവർ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു, അതൊക്കെ ഇപ്പൊ എന്തായാലും ഒഴിവായി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിന് സുധാകരൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇവരുടെ പിന്തുണ കിട്ടണമെന്നുണ്ടെങ്കിൽ, ശ്രീകുമാർ അറിയാമല്ലോ കോൺഗ്രസിന്റെ കഴിഞ്ഞ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ വളരെ വ്യക്തമായി അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ശ്രീകുമാർ. പുതിയ ഒരു ധ്രുവം അല്ലെങ്കിൽ പുതിയൊരു ശാക്തിക ചേരി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ രൂപപ്പെടുന്നുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു ഭാഗത്ത് കെ സുധാകരനും മറുഭാഗത്ത് വി ഡി സതീശനും ഒരുമിച്ച് നിൽക്കുന്ന സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള ഹൈക്കമാൻഡ് പക്ഷം, മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ മറ്റുള്ള നേതാക്കളും അടക്കമുള്ള നേരത്തെയുള്ള ഗ്രൂപ്പ് പക്ഷം, ഇങ്ങനെ രണ്ട് ശക്തിക്ക് ശരിയായി കേരളത്തിന്റെ രാഷ്ട്രീയം രൂപപ്പെടുകയാണോ? അങ്ങനെ വരില്ല. എന്തായാലും ശക്തി ചേരി എപ്പോഴും കോൺഗ്രസിൽ ഉണ്ടാകാം, അതിൽ ആ സംശയമില്ല. അതിന്റെ സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു ശ്രീകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഈ നേതൃമാറ്റത്തിനെടുത്ത രീതി ശരിയായില്ല എന്നതാണ്. ഈ വിവരം രാഹുൽ ഗാന്ധി അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ഐ ഗ്രൂപ്പിന്റെ നേതാവായ രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയെ കണ്ട് നേതൃമാറ്റത്തിന്റെ രീതി ശരിയായില്ല എന്നറിയിച്ചിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ ഞങ്ങളുടെ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.